എല്ലാ കാലത്തും ലൈംഗികതയുണ്ട്. ഇപ്പോഴെ സ്ത്രീകളെന്ന് പറയുമ്പോൾ ചെറുതും വലുതുമല്ല ഉൾപ്പെടാം. കാലം പോകെ പോകെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തുറന്ന് ലൈംഗികതയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. അതെ, ആ തുറന്നു പറച്ചിലുകളാണ് വേണ്ടത്. ലൈംഗികത പറയുവാൻ വേണ്ടി, ശാരീരിക ബന്ധത്തെക്കുറിച്ച് മനഃപൂർവം പറയുവാൻ വേണ്ടി പറയരുത്. എന്നിട്ടോ പിന്നെങ്ങനെയാണ്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലൈംഗികതയെക്കുറിച്ച് പറയാം. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ലൈംഗികതയെക്കുറിച്ച് അത് സംസാരിക്കാറുണ്ട്. കുട്ടികളുടെ ഇടയിലെ, കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലെ, സ്ത്രീകളുടെ ഇടയിലെ, ജോലിസ്ഥലങ്ങളിൽ ഒക്കെയും തന്നെ അവിടെ ലൈംഗികത പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം പറഞ്ഞ് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഓരോ അറിവുകൾ സമ്പാദിക്കുന്നത്. അല്ലാതെ ഒരു സെക്സോളജിസ്റ്റിന്റെ പക്കൽ പോയി കാശുകൊടുത്ത് മാത്രം അറിയുന്ന ഒന്നായിരുന്നില്ല ലൈംഗികത, ലൈംഗിക സംശയങ്ങൾ. ഓരോ മനുഷ്യ സ്ത്രീയും അല്ലെങ്കിൽ ഓരോ പുരുഷനും, ഓരോ സ്ത്രീകളും ഓരോ പുരുഷനും ചെറുതും വലുതുമായ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അല്ലേ? എല്ലാവരുടെ ഉള്ളിലും ലൈംഗിക ഭാവമുണ്ട്, ലൈംഗിക വർത്തമാനങ്ങളുണ്ട്. പെണ്ണുങ്ങളൊക്കെ കുളിക്കടവിലും ജോലിസ്ഥലങ്ങളിലും ഓഫീസ് റൂമുകളിലൊക്കെ ഇരുന്ന് അവരവരുടെ കാര്യം പറയും. അവരവരുടെ ഇണകളുടെ കാര്യം, ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, സംശയങ്ങളെക്കുറിച്ച് ഒക്കെയും സംസാരിക്കാറുണ്ട്. സ്ത്രീകൾ പരസ്പരം സംസാരിക്കാറുണ്ട്, പുരുഷന്മാർ പരസ്പരം സംസാരിക്കാറുണ്ട്. എന്തിനേറെ കുട്ടികൾ വരെ സംസാരിക്കാറുണ്ട്. അവരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ പ്രണയങ്ങളിൽ പോലും ലൈംഗികത പടർന്നു വരാറുണ്ട്. കേട്ടിട്ടില്ലേ, കൗമാരത്തിൽ പെൺകുട്ടി ഗർഭിണിയായി, അല്ലെങ്കിൽ അത് തന്നെ ഗർഭിണിയായി, അല്ലെങ്കിൽ ലൈംഗികത പങ്കിട്ടു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ, വാർത്തകൾ കേട്ടിട്ടില്ലേ? എന്തിനേറെ എൻ്റെ വീഡിയോ വോയിസ് അല്ലെങ്കിൽ വീഡിയോ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെയും അനുഭവപ്പെട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഒന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിലുണ്ട്. എൻ്റെ അടുക്കൽ വന്ന് എത്രയോ പേര് പറയാറുണ്ട്, തുറന്നു പറയാറുണ്ട് അവർ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ഒരുപാട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ഡോക്ടർമാര് ഇവിടെ ഉണ്ടായിട്ടും നാഗയുടെ അടുക്കൽ വന്നെന്താണ് സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ലൈംഗിക സംശയങ്ങളുമായിട്ട് വരുന്നതാണ്? ഞാനിപ്പോൾ പറയും, ഡോക്ടർമാര് പറഞ്ഞു കൊടുക്കുന്നതൊന്നും അവർക്കൊന്നും തൃപ്തിയാവത്തില്ല. ഞാനാണെങ്കിൽ തുറന്നങ്ങ് പറയും. അത് അവരുടെ സുഹൃത്തുക്കൾ പോലും ഇത്രയും നന്നായിട്ട് പറയില്ല. അതുകൊണ്ടെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കാൻ വരുന്നു എന്ന് ഞാൻ പറയും. എന്റെയൊക്കെ അടുക്കൽ എത്രയോ പേര് വന്ന്, അത് മുതിർന്ന ആളുകളൊക്കെ വന്ന് എന്നോട് വന്ന് ലൈംഗികതയെ പറ്റി ചോദിക്കുന്ന എല്ലാവർക്കും സംശയങ്ങളാണ്, സ്ത്രീ പുരുഷന്മാർക്കെല്ലാം. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ക്ലാസ് പോലെ എടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോഴേ അവരൊക്കെ, അവര് ഇങ്ങനെ, അയ്യോ എന്നോട് പറയാ, പിന്നെ എന്താ, കൂട്ടുകാർ തമ്മിലൊരു പറച്ചിലുണ്ട്, നമുക്ക് എന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോവണ്ട, നഗസൈരന്ധ്രിയുടെ അടുക്കൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കിയാൽ മതി. എന്നെ ഒരുപാട് പേര് പാണ്ഡിത്യത്തിന്റെ ദേവത, അറിവിന്റെ റാണി എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. ഡോക്ടർ, സൈക്കോളജിസ്റ്റ്, സെക്സോളജിസ്റ്റ്, പിന്നെ ബുദ്ധിജീവി, അങ്ങനെ കുറേ പേരുകളല്ലേ, ഫിലോസഫർ, അങ്ങനെ എനിക്കറിയില്ല എന്തെല്ലാം പേരുകളായിരുന്നു എനിക്ക് ചാർത്തി തന്നത് എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ.
എനിക്ക് തോന്നുന്നു വിവാഹം കഴിച്ചവർ പോലും എൻ്റെ അരികിൽ വന്നായിരുന്നു ലൈംഗികതയെ പറ്റി ചോദിക്കുന്നത്. ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്കങ്ങനെ ഓപ്പണാണ്, എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു ഞാൻ. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നങ്ങ് പറയും. അവിടെ നമുക്കൊരു ഒളിച്ചുവെപ്പില്ല. അതുകൊണ്ടായിരിക്കണം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഞാൻ ഇത്രത്തോളം ചേക്കേറിയത്. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.